യുവതി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് പണവും മൊബൈൽ ഫോണും തട്ടിയെടുത്ത കേസിലെ പ്രതിയെ തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം കൊട്ടാരക്കര എടക്കര സ്വദേശി റെനി ചാർലിയാണ് തളിപ്പറമ്പ് പോലീസ് സാഹസികമായി പിടികൂടിയത്. കൊല്ലം ജില്ലയിൽ നിരവധി കേസുകളുള്ള പ്രതിക്ക് മറ്റു സ്റ്റേഷൻ പരിധിയിൽ കൂടുതൽ കേസുകളുണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. ഈ മാസം 13-നാണ് കേസിനാസ്പദമായ സംഭവം. തളിപ്പറമ്പ് ജനസേവന കേന്ദ്രത്തിലെ ജീവനക്കാരിയായ യുവതി ജോലി കഴിഞ്ഞ് കരിമ്പം ഫോം സ്റ്റോപ്പിൽ ബസ്സിറങ്ങി വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് ആക്രമണത്തിനിരയായത്. മാല പൊട്ടിക്കാൻ ശ്രമിക്കുകയും കഴിയാത്തതിനാൽ റോഡിലേക്ക് തള്ളിയിട്ട് പണവും മൊബൈൽ ഫോണുമായി കടന്നു കളയുകയുമായിരുന്നു. റോഡിലൂടെ 10 മീറ്ററോളം ദൂരം വലിച്ചിഴച്ചതിനാൽ തലയ്ക്കും കാലിനും പരിക്കേറ്റ യുവതിയെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ബസ്സിറങ്ങി നടന്നു വരുമ്പോൾ റോഡിൽ ഇയാൾ സ്കൂട്ടറുമായി നിൽക്കുന്നത് കണ്ടതായി യുവതിയുടെ മൊഴി. മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആരംഭിച്ചത്. സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും ശ്രീകണ്ഠപുരം ഭാഗത്തേക്കാണ് പ്രതി രക്ഷപ്പെട്ടതെന്ന് മനസ്സിലായി. 2 വർഷത്തോളമായി എരുവാശ്ശേരിയിൽ താമസിച്ച് ടാപ്പിംഗ് ജോലി നടത്തി വരികയായിരുന്നു ഇയാൾ. മോഷണം പോയ ഫോണുമായി ബന്ധപ്പെട്ട സൈബർ സെല്ലിന്റെ സഹകരണത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത്. ബുധനാഴ്ച രാത്രി ഇയാൾ കൊല്ലത്തെത്തിയതായി സൂചന ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് സ്ഥലത്തെത്തിയത്. പ്രതി കയ്യിലുണ്ടായിരുന്ന ടാപ്പിംഗ് കത്തി ഉപയോഗിച്ച് പോലീസിനെ ആക്രമിച്ചെങ്കിലും സാഹസികമായി പിടികൂടുകയായിരുന്നു. മറ്റൊരു സംഭവത്തിൽ മൊഴി രേഖപ്പെടുത്തുന്നതിനിടയിൽ പോലീസുകാരെ ആക്രമിച്ച ശേഷം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയോടിയ യുവാവിനെ കറുകച്ചാൽ പോലീസ് പിടികൂടി. നെടുങ്കുന്നം മൈലാടി ഇടവളഞ്ഞി കാരോട്ട് ഇ ടി മഹേഷാണ് പിടിയിലായത്. തിങ്കളാഴ്ച രാത്രി 1:30 സംഭവം. രാത്രി 5:30 മഹേഷ് മദ്യലഹരിയിൽ മൈലാടി ഭാഗത്ത് ബഹളമുണ്ടാക്കി. നാട്ടുകാരെ അസഭ്യം പറയുകയും ആക്രമിക്കുകയും ചെയ്തതോടെ അയൽവാസികൾ പോലീസിനെ വിളിച്ചറിയിച്ചു. രാത്രി 11:30 മൈലാടിയിലെത്തിയ പോലീസ് ഇയാളെ പിടികൂടി സ്റ്റേഷനിലെത്തിച്ചു. രാത്രി മൊഴി രേഖപ്പെടുത്തുമ്പോൾ ഇയാൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ ആക്രമിച്ച ശേഷം ഓടുകയായിരുന്നു. പോലീസുകാർ പിന്നാലെ ഓടിയെങ്കിലും മഹേഷിനെ കണ്ടെത്താനായില്ല. ആക്രമത്തിൽ മറ്റു ചില പോലീസുകാർക്കും പരിക്കേറ്റു. ഇവർ കറുകച്ചാലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പുലർച്ചെ 3:30 മൈലാടി ഭാഗത്ത് പോലീസ് പരിശോധന നടത്തുന്നതിനിടയിൽ ഇയാൾ സമീപത്തെ വീടിന്റെ ശുചിമുറിയിൽ കയറി ഒളിച്ചു. ശബ്ദം കേട്ട് ഓടിയെത്തിയ പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ മഹേഷിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.